ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ ഇതിൻ്റെ ടോപ്പിക് എന്താണ് എന്ന്. അതായത് ഒരു ഡ്രോൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അത് വളരെ ചെറിയ ലെങ്ത് ആണ് അതിനുള്ളത്. പിന്നെ അതിൽ ഓരോ സാധനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എല്ലാ സാധനത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ ഈ പകർത്താൻ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ ബാറ്ററി ചെക്ക്, ബാറ്ററി എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഇതിലുണ്ട്. എന്നാൽ തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. പിന്നെ ഡ്രോണിനെ പറ്റി പറയുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട മറ്റു ചില സാധനങ്ങളുണ്ട്, അതെന്തെന്ന് നോക്കാം. ഇത് ഫ്ലൈ സ്കൈയുടെ ഒരു ട്രാൻസ്മിറ്റർ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ റിസീവറാണ്. ഇത് ഫ്ലൈ സ്കൈ FX-I6 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ഇതിനെ ഡീറ്റെയിൽഡായി അറിയണമെങ്കിൽ ആ വീഡിയോ കാണുക. പിന്നെ അതുപോലെ തന്നെ ഇത് ബാറ്ററി ചാർജറാണ്, IMAX B6. ഇത് അതിൻ്റെ ഒരു ബാറ്ററിയാണ്, ഓറഞ്ച്. ഇത് ബാറ്ററി ചെക്കർ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഇതിൻ്റെ ഡയമെൻഷന് പറ്റിയാതെ ഇവിടുന്ന് തൊട്ട് ഇവിടത്തെ 45 cm ആണുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആംസ്. പിന്നെ ഇത് ഫ്രെയിം. ഇത് ഫ്രെയിമിൽ ഇത് അപ്പർ പാർട്ട്, പിന്നെ ഇത് ലോവർ പാർട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആംസ്. ഈ ആംസിനൊക്കെ ഒന്നെങ്കിൽ ഒരേ കളറുള്ളതാക്കാം, അത് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് കളറുള്ളതാക്കാം. ബെറ്റർ രണ്ടെണ്ണം ഡിഫറൻറ്റ് കളറുള്ളതാക്കണമെന്ന്, കാരണം ഇതിൽ നമ്പർ ഇടാനുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്ക്. ഇതിപ്പോൾ എൻ്റെ ഡ്രോണിൽ ഇതാ ഫ്രണ്ട്, ഇതാണ്. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഡിഫറൻറ്റ് കളർ ഇടുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ, പഴയ വീഡിയോൻ്റെ ഭാഗം. അതായത് 4 arm ഇപ്പോൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് പൊസിഷൻ. പിന്നെ ഇതിൻ്റെ താഴെ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് ഫിറ്റ് ചെയ്യുന്നത്. അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൽ കുറച്ച് സോൾഡറിങ് ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണക്ടറിനെ പറ്റി നോക്കാം. കണക്ടർ രണ്ട് തരത്തിലുണ്ട്. ഇത് XT60 ആണ്, ബാറ്ററി കണക്ട് ചെയ്യാനാണ്. അതുകൊണ്ട് ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ വേറൊന്നുള്ളത് T കണക്ടറാണ്. ഇതും ബാറ്ററി കണക്ട് ചെയ്യാൻ തന്നെയാണ്, പക്ഷേ ബാറ്ററി യൂസ് ചെയ്യുന്നത് XT60 ആണ്. കാരണം ഇന്ത്യയിൽ നിന്ന് വന്ന എല്ലാ ബാറ്ററിനും XT60 കണക്ടറാണുള്ളത്. ഇത് ഫിറ്റ് ചെയ്യാനും സുഖമാണ്. പാർട്സിനെ പറ്റി പറയാം. ഇത് ബാറ്ററിയാണ്, 1400 kV. kV എന്ന് ഉദ്ദേശിക്കുന്ന എത്ര റെവല്യൂഷൻസ് ഒരു വോൾട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ഈ മോട്ടോർ നേരെ 3 wires ESC എന്ന് പറഞ്ഞു കണക്ട് ചെയ്യുന്നുണ്ട്. ESC കണക്ട് ചെയ്യുമ്പോൾ ESC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളറാണ്. ഇത് ഓരോ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ESC 3 wires ആണുള്ളത്. ഇത് റിസീവർ വയർ, റിസീവർ കണക്റ്റർ. ഇത് ബുള്ളറ്റ് കണക്റ്റർ. ബുള്ളറ്റ് കണക്റ്ററിൻ്റെ ഫീമെയിൽ ഭാഗമാണുള്ളത്, മെയിൽ മോട്ടോറിനാണ്. പിന്നെ ESC രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവിന് റിസീവർ കണക്റ്റർ 3 wires ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവിന് ഇത് റിസീവർ വയറ് രണ്ട് വയർസേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ 4 frame ഡ്രോണാണെങ്കിൽ, 2 frame ഊരി വെച്ചതാണ്, 4 frame ഡ്രോണാണെങ്കിൽ 4 ESC ഉണ്ടാവും. എന്ന് വെച്ചാൽ 2 positive 2 negative ESC ഉണ്ടാവും. ESC 2 ESC ഫങ്ഷൻസ് എന്ന് പറയുന്നത് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. പിന്നെ ഇത് ഫ്ലൈറ്റ് കൺട്രോൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിപ്പാണിത്. ഇതെന്ന് പറയുന്നത്
ESC ന്റെ റിസീവർ കണക്ടർ 4 എണ്ണം ഈ 4 കണക്ടേഴ്സും ഇതിൽ ഫ്ലൈറ്റ് കൺട്രോളറിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ 8 ഉമാണ് ഇത് റിസീവർ, റിസീവർ 8 ഉം കണക്ട് ചെയ്യുന്നത്. റിസീവർ ട്രാൻസ്മിറ്റർ 8 ഉം കണക്ട് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ഒരു ബ്രെയിനിൻ്റെ തലച്ചോറ് എന്ന് പറയുന്ന അതേമാതിരിത്തെ ഒരു ഫംഗ്ഷനാണ് ഇതിന് ഫ്ലൈറ്റ് കൺട്രോളറിന്. പിന്നെ ഇത് സ്ക്രൂസാണ്, ഇത് എന്താ ഇത് ഫിറ്റ് ചെയ്യാനാണ്, ഇതാ ഇതുപോലെയുള്ള സ്ക്രൂ ആണ്. ഇത് നേരെ ഇതിനെല്ലാം, സോറി, ഇതിനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ഇതിന് നേരെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനാണെങ്കിൽ നല്ല ടൈറ്റ് ആക്കി വെക്കാം. പിന്നെ ഇതാണ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫങ്ഷൻസാണ്. ഇത് അലൻ കീ എന്നാണ് പറയുന്നത്. ഓരോ സ്ക്രൂവിനെയും ടൈറ്റ് ആക്കാനും യൂസ് ആക്കാനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത് സോൾഡർ ചെയ്യാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഈ ബോർഡ് എന്നാണ് എല്ലാ ESC-ക്കും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ്. അതിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലുണ്ട് പോസിറ്റീവും നെഗറ്റീവും. പിന്നെ ഈ എൻഡ് കാണുന്നത് ബാറ്ററിൻ്റെ വയർ ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ 4 ESC നല്ല ഫിറ്റായി സോൾഡർ ചെയ്തിരിക്കുന്നു. അത് വലിച്ച പോരരുത്, അങ്ങനത്തെ സോൾഡറിങ് ആയിരിക്കണം. ഇത് ഇതിൻ്റെ ബാറ്ററി XT60 കണക്ടർ സോൾഡർ ചെയ്യാണ്. ആദ്യം അതിൻ്റെ ഉള്ളിലോട്ട് ലെഡ് ഒഴിച്ചു കൊടുത്തിട്ട് അയക്ക് വയറ് ഫിറ്റ് ചെയ്യലാണ് ചെയ്യേണ്ടത്. അത് വളരെ എളുപ്പമാണ്. ഇത് മോട്ടോർ ഫിറ്റ് ചെയ്യുക, നല്ല ടൈറ്റായി തന്നെ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഒരു സ്റ്റാർ ടൈപ്പ് ഒരു സ്റ്റീൽ കിട്ടും, അത് അതിൻ്റെ താഴെ വെക്കുന്നതാണ്. ആ വെക്കണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നതാണ്. ഇത് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കറങ്ങുമ്പോൾ തെറിച്ചു പോകും. ഇതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സോൾഡർ ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യുകയാണ്. ഇതിൽ ESC അതിൻ്റെ സൈഡിൽ കാണാം, അതുപോലെ തന്നെ ബാറ്ററിൻ്റെ ഇതും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക, അലൻ കീ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പാർട്സും ഫിറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ ഓരോ ആമിനെയും നമ്പർ ഇടുക. എന്താ എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള റെഡ് 3 എന്നിടുക. എന്നുവെച്ചാൽ കാണിട 1, 2, 3, 4 എന്ന് വെച്ചാൽ Z രൂപത്തിൽ നമ്പർ ഇടുക. പിന്നെ ഇത് 1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 2 എന്ന് പറയണത് ആൻറ്റി ക്ലോക്ക് വൈസ്. 3 എന്ന് പറയണത് ആൻറ്റി ക്ലോക്ക് വൈസ്. 4-ാമത്തേത് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള മോട്ടോഴ്സ് സെയിം. ഇതുപോലെ നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ റൊട്ടേഷൻ അത് തന്നെയാണോ എന്ന് നോക്കുക. അതിന് ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇതായി 4 റിസീവർ കണക്ടർ, ESC-ൻ്റെ 4 റിസീവർ കണക്ടർ ഇതിനായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓരോന്നും എന്താ ഇത് റിസീവറിനിട്ട് കണക്ട് ചെയ്യുക. ഓരോ ESC-യുടെയും റിസീവറിനിട്ട് കണക്ട് ചെയ്യുക. ഇതായതുപോലെ റിസീവറിനിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നോക്കുക, അല്ലെങ്കിൽ ഈ 4 എണ്ണം ഈ ഫ്ലൈറ്റ് കൺട്രോളിന് ഇട്ടാണ്ട് എല്ലാതിൻ്റെ ഒപ്പം തന്നെ നോക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞതിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ റിസീവർ കേബിളും ഫ്ലൈറ്റ് കൺട്രോളിന് കണക്ട് ചെയ്താണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ മോട്ടോറിൻ്റെ ഒപ്പം പറക്കുമ്പോൾ ഇതിൻ്റെ മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കണ്ടില്ലേ, ഇത് ഏറ്റവും ലോവർ പൊസിഷനിലാണ്. അത് മോട്ടോർ കറങ്ങാതെ നിൽക്കുക. അതിങ്ങ് മുകളിലോട്ടാവുന്നതിനനുസരിച്ച് അതിൻ്റെ തോട്ടൽ മുകളിലോട്ടാവുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരും. കണ്ടില്ലേ, പിന്നെ അതെ ഇടത്തോട്ടല്ല വലത്തോട്ടാക്കുമ്പോൾ ഓരോ മോട്ടോറിൻ്റെ സ്പീഡ് കൂടും. ആക്കണ പൊസിഷനിൽ ചില പൊസിഷനിലോട്ടാക്കുമ്പോൾ 2 മോട്ടോർ ചിലപ്പം കറങ്ങാതെ വരെ നിൽക്കും. നിങ്ങൾ ആക്കുന്നതിൻ്റെ ഹുക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ 1 മോട്ടോർ കറങ്ങാതെ മറ്റേ ആ നമ്മളിപ്പോൾ കൊടുക്കുന്ന മോട്ടോർ ഭയങ്കര സ്പീഡിൽ കറങ്ങും. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ പ്രൊപ്പലർ ഒന്നും ഫിറ്റ് ചെയ്യരുത്. കാരണം പ്രൊപ്പലർ ഫിറ്റ് ചെയ്താൽ ഇത് പൊന്തി ആകെ ഒരുമാതിരി ദൈക്കരം, നല്ല രസകരം. അതുകൊണ്ട് പ്രൊപ്പലർ ഒന്നും ഫിറ്റ് ചെയ്യാതെ ചെയ്യുക. ഇനിയുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുക. കാരണം ഇതിപ്പോൾ ഒരു ടേബിളിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റേബിളാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോന്നിനും ഓരോരോ വെയിറ്റ് ചെയ്യിക്കാൻ, അതുപോലെ തന്നെ ഒരു ബാറ്ററി ഇപ്പോൾ ഇതിന് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വെക്കണമെങ്കിൽ ഈ ഭാഗത്ത് വെയിറ്റ് കൂടുതലേക്കാണ്. അപ്പോൾ ഈ ഓരോ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇക്വിലിബ്രിയത്തിലാവില്ല. അതെങ്ങനെ ഇക്വിലിബ്രിയം ആകും നോക്കാം. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലൈറ്റ് കൺട്രോൾ ഉണ്ട്. ഒന്ന് ആൾറെഡി സെറ്റ് ചെയ്ത് പിന്നീട് മാറ്റാൻ പറ്റാത്ത തരം ഫ്ലൈറ്റ് കൺട്രോൾ ഉണ്ട്. ഏറ്റവും നല്ലത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചേഞ്ച് ചെയ്യൽ എന്നാൽ കമ്പ്യൂട്ടർ ആയിട്ട് കണക്ട് ചെയ്യാം. ഇതിനൊരു മിനി USB പോർട്ട് ഉണ്ട്. എന്നാൽ ഇതൊന്ന് കമ്പ്യൂട്ടർ ആയിട്ടും കണക്ട് ചെയ്ത് നോക്കാം. ഇതൊരു കോം എക്സ്റ്റൻഷൻ ആണ്, പ്ലെയിൻ ഫ്ലൈറ്റ് എന്ന് പറയും. നല്ല സോഫ്റ്റ്വെയറിന്റെ അത്രക്കൊന്നുമില്ല. കണക്ട് ചെയ്യാണ്ടല്ലേ, ലൈറ്റ് കത്തുന്നുണ്ട്. ആ കണക്റ്റ് ആയി. ഇനിയിപ്പോ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇതൊരു ടേബിളിന്റെ മുകളിലായത് കൊണ്ട് തന്നെ ഉണ്ടല്ലേ നേരെ നിൽക്കുന്നത്. ഇതിപ്പോ നമ്മള് ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ, ഇതിപ്പോ ഇതിന്റെ ഫ്രണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതൊക്കെ മനസ്സിലാവും. കാരണം ഇത് ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇനി അഥവാ നമ്മളിപ്പോ ഒരു ബാറ്ററി ഇവിടെ വെക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ പൊസിഷൻ എപ്പോഴും ഇങ്ങനെ ഇക്കാരം, അല്ല ഇവിടെ വെയിറ്റ് കൂടുമ്പോ ഏകദേശം ഇങ്ങനെ ഇക്കാരം. അപ്പം അത് ചേഞ്ച് ചെയ്യാ കാലിബ്രേറ്റ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയണെങ്കിൽ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോ കണ്ടല്ലേ, നോക്കി ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലായി. പിന്നെ ഇത് നമ്മൾ ടേബിളിന്റെ മുകളിൽ വെച്ചാ പോയി. ഇതിൽ PID ട്യൂണിംഗ് എന്നുള്ള ഒരു വിഭാഗമുണ്ട്. കാരണം ഇത് നമ്മൾ പറത്താൻ നോക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ സ്പീഡ് കാരണം ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ പറത്തുമ്പോൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കൂല, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കൂല. അപ്പം അതിനൊരു PID ട്യൂണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിൽ. അതിന് ഈ ഗ്രാഫ് ഈ വാല്യൂസ് മാറ്റി കൊടുത്താൽ അതിങ്ങനെ സ്റ്റേബിളായി പറക്കും. അതിൻ്റെ ഒരു വീഡിയോ, അത് എങ്ങനെയാണ് മാറ്റുന്നത്, എന്തൊക്കെ വാല്യൂ ആണ് നല്ലത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണുക. കൂടുതൽ അതിനെ പറ്റി അറിയണമെങ്കിൽ ആ വീഡിയോ തന്നെ കാണണം. ഇത് ഈ വീഡിയോയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടും. അതിനകത്ത് ഡിസ്കണക്ട് ചെയ്യുക. ഇതെല്ലാം അതിൻ്റെ സ്ക്രൂസാണ്, കണ്ടില്ല നാല് സ്ക്രൂസ് ഉണ്ട്. ഇത് മൂന്ന് ലെയേഴ്സായിട്ടാണ് സ്ക്രൂ വരുന്നത്. ആദ്യം ഒരു സ്ക്രൂ ലെയർ, പിന്നെ അതിൻ്റെ ടോപ്പ് ഇത് ആൾറെഡി ഫിറ്റ് ചെയ്തതാണ്, കിട്ടാത്തപ്പോൾ വലിച്ചൂരിയതാണ്. ഇതാ ആദ്യം നാല് സ്ക്രൂസും വരെ ടൈറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഏകദേശം ടൈറ്റ് ചെയ്ക്കാരം. അതിൽ ഒരു ബ്ലാക്ക് ഇത് കാണാൻ പറ്റുള്ളില്ല, അതുകൊണ്ടല്ലേ ഈ സാധനമാണ്. അതിൻ്റെ ഉള്ള സ്ക്രൂസിനനുസരിച്ച് ടൈറ്റ് ഉള്ളത് ഇടുക, പൊട്ടിച്ചാൽ കിട്ടും. ഇതിൽ ഇത് പുതിയ പാക്കറ്റ് ഉണ്ട് രണ്ട് സെറ്റ്. ഇതിലൊന്ന് ക്ലോക്ക് വൈസ് എന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ ഒന്ന് നിട്ടയിൽ ക്ലോക്ക് വൈസ് ആണ് വേണ്ടത്, കണ്ടില്ലേ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിമേ ഡയമെൻഷൻ കാണാൻ പറ്റും. ആ ഡയമെൻഷൻ ആറ് എന്നുള്ളത് അത് ക്ലോക്ക് വൈസ് ആണ്, കണ്ടില്ലേ. ഇതിപ്പം ക്ലോക്ക് വൈസ് ആണ്. അതിന് സെക്കൻഡ് ലെയർ അതിമ ഇട്ടിട്ട്
ഇതിടുക, പിന്നെ അതിൻ്റെ ടോപ്പ് പൊസിഷൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക, കാരണം ഇത് പൊന്തുമ്പോൾ ആ സ്ക്രൂ തെറിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ അതിൻ്റെ രണ്ടെണ്ണം പോയിട്ടുണ്ട്, അത് വേറെ എക്സ്റ്റേണലായിട്ട് വാങ്ങാൻ കിട്ടില്ല. വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മൊത്തം സെറ്റ് വാങ്ങണം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത പ്രൊപ്പല്ലർ തന്നെയാണ്, കണ്ടില്ലേ. എല്ലാത്തിനും ഞാൻ ആദ്യമേ ആ ബ്ലാക്ക് ഇതിട്ടിട്ടുണ്ട്, സെക്കൻഡ് ലെയർ ഇട്ടിട്ട് നോക്കുക. ഇത് ടൈറ്റ് ചെയ്യാൻ അതിൻ്റെ ടോപ്പ് പൊസിഷനിലൊരു ഹോളുണ്ട്, ആ അലൻ കീ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവും, അത് ഇട്ട് ടൈറ്റ് ചെയ്യലാണ്. അതിൻ്റെ ഉള്ളിക്ക് ഇറക്കിയാണ്ട് ടൈറ്റ് ചെയ്യലാണ്, നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം. ഇത് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. എല്ലോ അങ്ങനെ ടൈറ്റ് ചെയ്താൽ അലൻ കീ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് കുറേ ചേർത്തെടുക്കണം. ആ ഉള്ളിലോട്ട് ഇടുക, എന്നിട്ട് നല്ലത് ഇപ്പോൾ ബസ്സിൻ്റെ ടയറൊക്കെ ഊരുമല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണ്. ഉള്ളിക്കിട്ട് നല്ലത് തിരിച്ച് ടൈറ്റ് ചെയ്യുക, എല്ലതും ടൈറ്റ് ചെയ്ത് ടൈറ്റാണെന്ന് തന്നെ ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പകർത്തുമ്പോൾ അത് ലൂസാണെങ്കിൽ പണി പാളും. ഇനി ഇതിൻ്റെ ESC-ൻ്റെ റിസീവർ കണക്ടർ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യേണ്ടത് ഇതാ, ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്, അത് ഈ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഇവിടെ ആദ്യത്തേൽ കണക്ട് ചെയ്യുക, രണ്ടാമത്തേൽ അങ്ങനെ കണക്ട് ചെയ്യുക. ഇതിനൊരു ഓർഡറും അതൊന്നും ഇല്ല, ഇതിലെ വൈറ്റിന് വൈറ്റ് ഇട്ട് കണക്ട് ചെയ്യുക. നാലാമത്തേൽ കണക്ട് ചെയ്യുമ്പോൾ അടുപ്പിച്ച് കണക്ട് ചെയ്യുക, അതാ നല്ലത്. നാലെണ്ണം കണക്ട് ചെയ്തിരിക്കുന്നു. ഇനിതാ ഇതാ നേരത്തെ കാണിച്ചെന്ന് വേറൊരു ഫ്ലൈറ്റ് കൺട്രോളറാണ്, ഇത് വേറൊരു ഇതാണ്. ഇതെന്ന് വെച്ചാൽ SP Racing F3 ആണ്. നേരത്തെ കാണിച്ചിരുന്നത് NAS 32 എന്നുള്ളതാണ്. അതിന് രണ്ടിനും റിസീവ് വയേഴ്സ് വേറെയാണ്, ഡിഫറൻ്റ് ആണ്. ഇതിൽ 3 വയേഴ്സ് ഉള്ളതാണ് റിസീവറിന് കൊടുക്കേണ്ടത്, അതും ഇതുപോലെ തന്നെ വൈറ്റ് മുകളിലോട്ടായിട്ട് BPM-ൽ കൊടുക്കുക. പിന്നെ ബാറ്ററി ഇട്ട് ഇവിടെ കണക്ട് ചെയ്യുക, ബാറ്ററി ഇടുമ്പോൾ ലൈറ്റും ഇതൊക്കെ കത്തും. പിന്നെ ബാറ്ററി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക, പിന്നെ റിസീവർ ഇവിടെ ഫിറ്റ് ചെയ്യുക, രണ്ട് വയേഴ്സും മുകളിലോട്ടാക്കി വെക്കുക, രണ്ട് വയേഴ്സ് മുകളിലോട്ടാക്കി വെക്കുക, റിസീവർ. പിന്നെ റിസീവറിൽ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഇത് നേരതാ ഇതേമാതിരി, ഇത് പക്ഷേ ഒരു ഡ്രോണ് ഉപയോഗിക്കുമ്പോൾ അത് സേഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ സ്പ്രിങ് ഒഴിവാക്കുക. ആ സ്പ്രിങ് ഒഴിവാക്കുന്ന എങ്ങനെ ഒഴിവാക്കുന്നത് എന്നുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. കഴിഞ്ഞു, ഇനി അത് പറത്തി നോക്കാം.